ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാൻ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുഡും കേക്കും എല്ലാം ആയിട്ട് ഞങ്ങളെ ബി കോം ബാച്ച് കോളേജിലൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റീയൂണിയന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും പിന്നെ എന്താ പറയുക അതിൻ്റെ റീയൂണിയൻ്റെ വിശേഷങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്ളോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് വരാം ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് തന്നെ നമ്മൾ സ്റ്റുഡൻസൊക്കെ ആയിരിക്കുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നാണ് നമ്മൾ മീറ്റപ്പ് നമ്മൾ ഗവൺമെൻറ് കോളേജിൽ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ 2005-2008 ബാച്ചാണ് കേട്ടോ ബി കോം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് പ്ലാൻ ചെയ്ത് ഇന്ന് കൂടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് പോകുന്നതിൻ്റെ മുന്നേ അതിനൊക്കെയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ കുറച്ച് ദിവസം കൂടിയൊക്കെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പിന്നെ താത്തയും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ ആരും എണീറ്റിട്ടില്ല പക്ഷേ ഞാനിപ്പോൾ ഇന്ന് പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിൽ നേരത്തെ തന്നെ എണീറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഇമ്മത്ത് അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ് ഞാൻ ഈ അപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യണ കൽക്കിപ്പാർന്ന അപ്പം എന്നൊക്കെ പറയും അപ്പോൾ അതാ തലേ ദിവസം നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഭയങ്കര ലേറ്റായിട്ട് രാത്രി എനിക്ക് ഇതിൻ്റെ പണിയായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻസൊക്കെ കഴുകി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ കേക്കാണെങ്കിൽ ഞാൻ ഫുള്ള് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഇനി രാവിലെ എനിക്ക് കഴിയുമ്പോൾ ഒരു ടോപ്പർ വെക്കാനും കൂടിയുണ്ട് ടോപ്പർ ഞാൻ ഫോണ്ടൻറ്റിൽ ചെയ്യാനായിട്ടാണ് വിചാരിച്ചതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫ്രിഡ്ജിൽ തലേന്ന് തന്നെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നേരം വെളുക്കുമ്പോഴത്തേനും അത് മെൽറ്റാവും ഫോണ്ടൻറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പർ മാത്രം രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഞാൻ 2 കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേദിവസം അതിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് 1-2 ദിവസമായിട്ട് നിന്ന് ഇതിൻ്റെ വർക്ക് തന്നെ ചെയ്യുന്നു അപ്പോൾ 2 കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാൻ ഈ ഒരു നമ്മളെ ഈ പ്രോഗ്രാമിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് വേറൊരു പരിപാടിക്കാണ് കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ ഇനി അടുത്ത വ്ളോഗിൽ പറയാം അപ്പോൾ അതുമ്മക്കും കൂടിയുള്ള ടോപ്പറും കൂടി ഞാനിപ്പോൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട് ഏതായാലും നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കുന്നല്ലേ അപ്പോൾ രണ്ടും കൂടിയും ഒരുമിച്ച് തന്നെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ടോപ്പറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കേക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട് കാരണം കേക്ക് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ഒന്നും ചെയ്യുന്നില്ല രാത്രി നല്ല ലേറ്റ് ആയിട്ടോ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒക്കെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഇതാണ് നമ്മളെ കേക്ക് കേട്ടോ മിൽക്കി നട്ടാണ് ഈ കേക്കിൻ്റെ ഫ്ലേവർ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ചെയ്യണത് മിൽക്കി നട്ട്സ് നല്ല ടേസ്റ്റുള്ള കേക്കാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്ത് നോക്കണമെന്ന് എപ്പോഴും വിചാരിക്കും പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഒരു സ്പെഷ്യലായിട്ട് ചെയ്യാനായിരുന്നു കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാനതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ചാൻസ് വന്നത് ഈ ഒരു എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു സംഗതി തന്നെയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ തൊട്ട് നമ്മൾ ആ കേക്ക് ഇങ്ങനെ ഫോട്ടോസിലും സ്റ്റാറ്റസിലും ഇതിലൊക്കെ ഇടുന്ന കാണുമ്പോൾ ഇങ്ങനെ കമൻ്റ് പറയുന്നവരാണ് ഇവരൊക്കെ അപ്പോൾ ഇവർക്കും വേണ്ടിയിട്ടൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്രയും സ്പെഷ്യലായിട്ട് തന്നെ ഉള്ളത് ഉണ്ടാക്കണ്ടേ അമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് വേണ്ടിയത് കുറച്ച് കഴിച്ചു അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ ഫോട്ടോ എടുക്കലും ഒക്കെ കാരണം പിന്നെ എല്ലാം കൂടി നമുക്ക് 10 മണിക്കാണ് കോളേജിലെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനെല്ലാം കൂടി റെഡി ആവില്ലേ എന്നുള്ളൊരു ടെൻഷനിലേനു കേട്ടോ അപ്പോൾ അങ്ങനെ കേക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിന് ശേഷതാ കേക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കേക്ക് ഞാനുണ്ടാക്കുന്ന കേക്കുകൾ മാത്രമായിട്ട് ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ ഷുഗർ പ്ലം എന്നാണ് ആ കേക്കിൻ്റെ പേജിൻ്റെ പേര് അപ്പോൾ ആ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടു വെക്കണം കണ്ടിട്ട് ഫോളോ ചെയ്യുക കേട്ടോ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കേക്കിൻ്റെ ഒക്കെ റീൽസും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ആക്കലുണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളെ കേക്കൊക്കെ റെഡിയായി ഞാനിപ്പോൾ ഇതാ പാക്ക് ചെയ്ത് വെക്കുകയാണ് മക്കളൊക്കെ എണീക്കുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ ഞാൻ ഫോട്ടോസ് എടുത്തതും പാക്ക് ചെയ്തതൊക്കെ അപ്പോൾ നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് നിന്നിട്ട് ചെയ്യാനും എല്ലാം പറ്റി പിന്നെ ഇന്നത്തെ നമ്മളെ ഗെറ്റ് ടുഗദറിൽ ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ കേട്ടോ കുട്ടികളെയൊന്നും കൊണ്ടുപോകണില്ല കുട്ടികളും ഹസ്ബൻഡ് അങ്ങനെ ഫാമിലി ഒന്നുമില്ല കേട്ടോ
അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി. ഞാൻ പോവാനിറങ്ങിയിട്ടുണ്ട്. 10 മണിക്കാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളെങ്കിലും നമ്മളിപ്പോൾ ഏകദേശം 10 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇന്ന് മക്കളെ കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടില്ല. എല്ലാം വീട്ടിലെല്ലാവരും ഉണ്ട്, താത്തയാനിയത്തിമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ ഓരോ കേൾപ്പിച്ച് ഞാൻ എൻ്റെ സമയമായപ്പോൾ തന്നെ പോവാണ്. ഇനി പോകുന്ന വഴിക്ക് എനിക്കെൻ്റെ ഫ്രണ്ടിനെയും കൂടിയും പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ കോളേജിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു സന, ഷാനിയ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ടീം ആയിരുന്നു കേട്ടോ. അപ്പോൾ മൂന്നാളും വരുന്നുണ്ട് ഇന്നത്തെ പ്രോഗ്രാമിന്. പിന്നെ അപ്പോൾ സനയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഒരേ റൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോളേജിലേക്ക് എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു, പോക്കും വരവൊക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ഗെറ്റ് ടുഗദറിന് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് പോണത്. അപ്പോൾ അവളെയും കൂടിയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയും കോളേജിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയതൊന്നും അറിഞ്ഞില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഗേറ്റിൻ്റെ അവിടെ ഒന്നും. ഞാൻ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ അവളെയും കാണുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി തന്നെ ഭയങ്കര സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടായിട്ടാണ്. ഇത് മലപ്പുറം മുണ്ടുപറമ്പ് ഗവൺമെൻറ് കോളേജിലാണ് കേട്ടോ. ഞങ്ങൾ മുണ്ടുപറമ്പ് ഗവൺമെൻറ് കോളേജിൽ 2005-2008 ബാച്ചായിരുന്നു ബി കോമ്. അപ്പോൾ അന്ന് കോളേജിൽ നിന്ന് തന്നെ ഇറങ്ങിയതിന് ശേഷം പിന്നെ കാര്യമായിട്ട് ഒരു പ്രാവശ്യം കാണാൻ ഈ കോളേജിലേക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ചേഞ്ചസ് കോളേജ്. നമുക്ക് ആ ഒരു ഗേറ്റിൻ്റെ അവിടെ നിന്ന് തൊട്ട് കോളേജിൻ്റെ ഫ്രണ്ടിലെത്തുന്നത് വരെ ഞങ്ങൾ അതന്നെ പറഞ്ഞുകൊണ്ട് വരുന്നു കേട്ടോ. ഭയങ്കര ചേഞ്ചസ് ഉണ്ട് കോളേജിന്. ഷാർപ്പ് 10:00 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം. പക്ഷേ നമ്മളെത്തിയപ്പോഴും ഏകദേശം 10:30 ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ അപ്പോഴും എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഒരുവിധം എല്ലാവരും വന്നതിന് ശേഷം കോളേജിൻ്റെ ഉള്ളിൽ കയറാമെന്നുള്ള രീതിയിൽ. ഇപ്പോൾ എല്ലാവരും പല തിരക്കുകളും ഉള്ളവരല്ലേ. പണ്ടത്തെ നമ്മൾ കോളേജൊക്കെ വന്ന പോലത്തെ അല്ലല്ലോ. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് സെറ്റിലായിട്ടുള്ളവരാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ കുറച്ച് കുറച്ച് ലേറ്റായി. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തതുമാണ് ഈ പ്രോഗ്രാം നമ്മൾ ടൈം പറയുമ്പോൾ തന്നെ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ കോളേജിൻ്റെ ഉള്ളിൽ എൻ്ററായപ്പോഴാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരുപാട് ചേഞ്ചസ് കിട്ടാ. ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മളുള്ള സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബി കോമിൻ്റെ ക്ലാസ്സിലേക്കാണ് കേട്ടോ പോയത്. നമ്മളിവിടെ പെർമിഷൻ ചോദിച്ചപ്പോൾ ഈ ഒരു ക്ലാസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ശരിക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഫൈനൽ ബി കോം ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ അവിടെ നിന്നല്ലേ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് റൂമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിന്. പക്ഷേ അവിടെ നമുക്ക് കിട്ടിയില്ല. അതിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫ് റൂമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ബി കോം ആണ് കിട്ടിയത്. ഫുഡും റിഫ്രഷ്മെൻറ്റും എല്ലാം അറേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ ഒന്ന് സെറ്റ് ആക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മളെ വെൽക്കം ചെയ്യാനൊരു അടിപൊളി ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ തന്നെ വിനീതിൻ്റെ വൈഫ് ആക്കിയതാണ്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് അവൾക്ക്. കാരണം നമുക്ക് വേണ്ടിയിട്ട് അവളിങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുത്ത് കിട്ടിയില്ലേ. അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ്. അപ്പോൾ റെസിപ്പി ഞാനൊന്ന് വാങ്ങി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ അതാ നമ്മളെ വെൽക്കം ഡ്രിങ്കൊക്കെ അവിടെ ഗ്ലാസ്സിലൊഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എന്തായിരിക്കും അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മളെല്ലാവരും എന്നും കാണുന്ന പോലത്തെ ഒരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ. അതിൽ ചില ഒരു മാത്രം സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്തവരെ മാത്രമേ നമുക്ക് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാത്തവരൊക്കെ ഒരുവിധം എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും ഓരൊക്കെ വീഡിയോസും സ്റ്റാറ്റസും എല്ലാം എല്ലാവരും കാണുന്നതന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയൊരു മിസ്സിംഗ് ഒന്നും തോന്നില്ല. അങ്ങനെ നമ്മൾ എല്ലാവരും എത്തിയതിന് ശേഷം ഫസ്റ്റത്തെ പരിപാടി കേക്ക് കട്ട് ചെയ്യലേനു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു പ്ലാനിങ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ കേക്ക് കട്ട് ചെയ്യലേനു. അപ്പോൾ വേഗം കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കേക്കിൻ്റെ റെസിപ്പിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അപ്ലോഡ് ആക്കാം കേട്ടോ. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തന്നെ വീഡിയോ ഭയങ്കര ലെങ്ത്തിയായി പോകും. ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു മീറ്റപ്പ് ഒന്നും ഇരുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കൂടുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡിയാണ് ഡോക്ടർ ശ്രീവിദ്യ മാം. മാം നമ്മളെ കൂടെ നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നമ്മളൊന്ന് പരിചയപ്പെട്ടതാണ് കേട്ടോ. നമ്മൾക്ക് ഉണ്ടായിട്ടില്ല, ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. 2008 നമ്മൾ ഇവിടുന്ന് പോയതിന് ശേഷമാണ് മാം ഇവിടെ ജോയിൻ ചെയ്തത്. പക്ഷേ നല്ല ആക്റ്റീവ് ആയിട്ടുള്ളൊരു മാമാണ് കേട്ടോ. ഞങ്ങളെ ഒക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ഫൈനൽ ബി കോം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് കൊണ്ടുപോയി കാണിച്ചു തന്നു. എന്താ പറയുക, അതിപ്പോൾ സ്റ്റാഫ് റൂമാക്കി നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഒഫീഷ്യലായിട്ടുള്ളൊരു മീറ്റപ്പ് അല്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയുക വരാന്തയിലാണെങ്കിലും ക്ലാസ് റൂമുകളാണെങ്കിലും ഒക്കെ നമുക്ക് കുറേ മെമ്മറീസ് ഇങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ടേനു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 12:30 1 മണിയൊക്കെ ആവാൻ സമയമായപ്പോൾ തന്നെ നമ്മളെ ലഞ്ചും കാര്യങ്ങളൊക്കെ വന്നു.
ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ബോയ്സ് ആയിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിന്. അപ്പം അതിൽ നമ്മൾ മെനുവൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ട് എല്ലാവരും കൂടിയും എല്ലാവരുടെ ഇഷ്ടത്തിനും കൂടിയും അങ്ങനെയാണ് നമ്മൾ മെനുവൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിന്. അതിന് ശേഷം കാറ്ററിങ്ങും കാര്യങ്ങളും പിന്നെ എന്താ പറയുക നമുക്ക് കുറേ സെർവിങ്ങിനുള്ള ഐറ്റംസുകളും എല്ലാം വേണമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നെ അതൊക്കെ ബോയ്സ് ആയിരുന്നു. അതുപോലെ തന്നെ സംഗതി ഇവിടെ വന്നതിന് ശേഷം കംപ്ലീറ്റ് ഫുഡ് സെർവ് ചെയ്ത് അറേഞ്ച് ചെയ്യുക, അതിന് സീറ്റിംഗ് അറേഞ്ച്മെൻറ്സും എല്ലാം ചെയ്ത് ലാസ്റ്റ് ആ വേസ്റ്റ് എടുത്ത് കളയുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഓരന്നെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞ് നല്ല രസമായിട്ടുള്ളൊരു നന്നായിട്ട് ഞങ്ങളൊക്കെ ഫുള്ളായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ അതാ നമ്മുടെ മെനു ഇന്ന് ബിരിയാണി ആയിരുന്നു കേട്ടോ. ലഗോൺ ബിരിയാണി, പിന്നെ ബീഫ് ചില്ലി, പിന്നെന്തായിരുന്നു ചിക്കൻ 65, ഇതൊക്കെ ആയിരുന്നു നമ്മളെ മെനു. ബിരിയാണിയൊക്കെ നല്ല ദം ചെയ്തിങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ദം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും. വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫുഡും അറേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം കട്ട് ചെയ്യുന്നതും എല്ലാം റെഡിയാക്കി തന്നെ അതൊക്കെ ഓരോ തന്നെയാണ്. ബിരിയാണി മിക്സ് ചെയ്യാനുള്ള ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ. ഇതിൻ്റെ മസാലയും ചിക്കനും ഇതൊക്കെ താഴെയല്ലേ വരിക, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി പ്ലേറ്റിലേക്ക് എടുക്കുന്ന ഒരു ഡ്യൂട്ടി തന്നെയാണ് ഏൽപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക കുറേ ബിരിയാണിയൊക്കെ ചെയ്യുന്നല്ലേ, അപ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ച് ഏൽപ്പിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണിയൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്യണത്. ഏതായാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നമ്മളെ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഒക്കെ ഇവിടെ ഇങ്ങനെ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ശ്രീവിദ്യാ മാമിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡിന്. അപ്പോൾ മാം ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ചോറെടുക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു നമ്മളെ കൂടെ. നമ്മൾ ക്ഷണിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതാ ഫ്രൂട്ട്സിൻ്റെ കട്ടിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇവൻ തന്നെയാണ് കേട്ടോ, ഇവന് ഫ്രൂട്ട്സിൻ്റെ ബിസിനസ്സാണ്, എല്ലാവർക്കും ഓരോരോ ഫീൽഡിലല്ലേ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവന് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ബിസിനസ്സാണ് മലപ്പുറത്ത് തന്നെ. അപ്പോൾ എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ ഒന്ന് തന്നെ സ്പോൺസർ ചെയ്തതുമാണ്. അപ്പോൾ ഒന്ന് തന്നെ കൊണ്ടുവന്ന് ഒന്ന് തന്നെ കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കലാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഇതേപോലെ ഗേൾസ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചതിന്. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിന്. പക്ഷേ ബോയ്സ് ഉണ്ടായില്ല, കാരണം ഓരോന്നും ഫുഡ് കൊണ്ടുവരില്ലല്ലോ, അവരൊക്കെ പുറത്തുനിന്ന് കഴിക്കലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല രസമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. സാധാരണ നമ്മൾ ക്ലാസ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്താവുമ്പോൾ നമ്മളെ ക്ലാസ്സുകളിൽ എന്താ പറയുക കുറേ സബ് ഗ്രൂപ്പുകൾ ഉണ്ടാവില്ലേ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ഓരോരോ ഗ്രൂപ്പുകളായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ റീയൂണിയൻ്റെ ടൈമിലാവുമ്പോൾ നമുക്ക് അങ്ങനത്തെ സബ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ലേനു, എല്ലാവരും കൂടിയും ഒറ്റക്കെട്ടായിട്ട് അന്നാ പഠിച്ചതിനേക്കാളും രസമായി തോന്നിയിട്ടാണ് ഇന്നിപ്പോൾ എല്ലാവരും കൂടിയും കൂടിയപ്പോൾ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു, ബെഞ്ചും ഡെസ്കും എല്ലാം നമ്മൾ പഴയ പോലെ തന്നെയൊക്കെ അറേഞ്ച് ആക്കി വെച്ചു. അതിനുശേഷം ആ വേസ്റ്റൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ക്ലാസ് റൂം തരുമ്പോൾ ആകെ നമ്മൾക്ക് മാം ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇവിടുത്തെ ആ ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിനു, ഒരു സംഗതികളും അവിടെ വേസ്റ്റൊന്നും അവിടെ ഇടരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജൊക്കെ ഇപ്പോൾ വെക്കേഷനാണ്, ഇപ്പോൾ കോളേജൊക്കെ ഇപ്പോൾ തുറക്കാനുള്ള സമയമായി തുടങ്ങിയില്ലേ, അപ്പോൾ ഒക്കെ നല്ല ക്ലീൻ ആക്കിയിടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമുക്ക് ക്ലാസ് റൂം എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ എല്ലാം അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ഫോട്ടോഷൂട്ടാണ് കേട്ടോ, കാരണം നമുക്കിവിടെ വന്നപ്പോൾ തൊട്ട് അങ്ങനെ അധികം ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയിട്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കണം എടുക്കണം എന്നിങ്ങനെ പറയല്ലാതെ എല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് വർത്തമാനം പറയലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പറയലും ഇതെല്ലാം കൂടി ആയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയിട്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചേരം ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇനി ബാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പുറത്താക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ കോളേജിൻ്റെ പുറത്ത് നല്ല എന്താ പറയുക കുറേ അക്കേഷ്യ മരങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് ടൈമിലൊക്കെ ഫ്രീ അവേഴ്സിലൊക്കെ നമ്മളങ്ങനെ എല്ലാവരും കൂടി അവിടെ പോവലുണ്ട്. അപ്പോൾ ഇനി അവിടെ പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ക്ലാസ് റൂമിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കോളേജിൽ പഠിച്ച കുറേ ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മാറ്റങ്ങളൊക്കെ മനസ്സിലാകണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക കോളേജിൽ പഠിച്ചവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. നമ്മളീ ടീമിൽ കുറേ പേര് നമ്മളെപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളവർ തന്നെയാണ്. എന്നാൽ
കുറേ പേര് നമ്മൾ കോണ്ടാക്റ്റ് ഇല്ലാത്തവരും ഉണ്ട്, ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് അല്ലാത്തവരും പിന്നെ സ്റ്റാറ്റസിലൊന്നും ഫോട്ടോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, ആ അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരെ മാത്രമേ നമുക്ക് കുറേ കാലത്തിന് ശേഷം കാണുന്ന പോലത്തെ ഒരു ഫീല് തോന്നിയുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും നമ്മളെപ്പോഴും കാണുന്ന പോലെ തന്നെ ഉള്ളൊരു ഫീൽ തന്നെയായിരുന്നു. പക്ഷേ എന്നാലും എല്ലാവരും കൂടി കൂടി വെക്കുമ്പോൾ എല്ലാവർക്കും ആ പണ്ടത്തെ കച്ചറ സ്വഭാവവും എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നേ തോന്നൂലേനു കേട്ടോ അവിടെ വന്നപ്പോൾ. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഈ കോളേജിൽ വെച്ചിട്ടല്ലായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. നമ്മൾ പുറത്തെവിടെയെങ്കിലും നടത്താമെന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിൽ പിന്നെ കറങ്ങി തിരിഞ്ഞ് ഇത് കോളേജിൽ കായതാണ്. പക്ഷേ അത് നന്നായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിന് ശേഷം കാണുമ്പോൾ, ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഞങ്ങൾക്കുള്ളതിനേക്കാളും ചേഞ്ച് കോളേജിനായിരുന്നു കേട്ടോ. സമയം ഏകദേശം ഒരു 3 മണിക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പുറത്ത് വെയിലൊക്കെ പോയതിന് ശേഷം പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാ. പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല കാറ്റും എല്ലാം ഉണ്ട്. അപ്പം ഇനി പാട്ടൊക്കെ പാടാമെന്നൊക്കെ വിചാരിച്ച് പാട്ടൊക്കെ പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതേനു കേട്ടോ. ഇത് നമ്മളെ പാട്ടുകാരിയാണ് ശാശ്വതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആള് എന്താ പറയുക, ആള് മ്യൂസിക് ഫീൽഡിൽ തന്നെയാണ് ഇവൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവൾക്കൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ പല ലാംഗ്വേജിലുള്ള നല്ല അടിപൊളി കവർ സോങ്ങൾ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അവളെ ചാനലിൽ. അപ്പോൾ നിങ്ങൾ കാണുന്നവരാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെ പാട്ട് പാടലും ഫോട്ടോസ് എടുക്കലും എല്ലാം കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ സമയം കഴിഞ്ഞു. നമ്മൾ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. രാവിലെ 10 മണിക്ക് നമ്മളിങ്ങനെ പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ ഒരു 10 മണി മുതൽ 3 മണി വരെ എന്നുള്ളൊരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ കുറേ സമയം ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് എന്താ പറയുക, പെട്ടെന്ന് നമ്മളെ സമയം കഴിഞ്ഞ് ആ 3 മണിയായപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വൈകുന്നേരം ആയ പോലത്തെ ഒരു ഫീൽ ചെയ്യുന്നു. ആർക്കും പോകാനൊന്നും പൂതിയില്ല കേട്ടോ. പക്ഷേ എന്താ പറയുക, എല്ലാവരും ചെറിയ കുട്ടികളുള്ളവരാണ്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ട് വന്നവരല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ദൂരെ നിന്ന് വന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ സമയം വൈകിപ്പിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പരിപാടി പിരിച്ചു വിടുക. നമ്മളെ ടീമിൽ ഇപ്പോൾ ഏകദേശം പകുതി പേരെ ഇപ്പോൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പേര് പുറത്തുള്ളവരും ഒക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നിമിഷം വരെ ഇതിൽക്ക് വരാൻ ഉറപ്പിച്ച് നിന്ന് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇത് മുടങ്ങിയ 1-2 ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്നും കൂടിയും ഗ്രാൻഡായിട്ട് നമുക്ക് ഇനി ഒരു പ്രോഗ്രാമും കൂടിയൊക്കെ സംഘടിപ്പിക്കണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റപ്പുകളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ പിരിയണത്. സത്യം പറഞ്ഞാൽ വലിയൊരു പ്ലാനിങ്ങിലൊന്നും തുടങ്ങിയതായിരുന്നില്ല കേട്ടോ ഈ ഒരു പ്രോഗ്രാം. പക്ഷേ പ്ലാനിങ്ങിലല്ലായിരുന്നു നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. പക്ഷേ എന്നാലും ഇത് കഴിഞ്ഞപ്പോൾ നല്ലൊരു വെൽ ഓർഗനൈസ്ഡ് പ്രോഗ്രാം ആയിട്ട് തന്നെ തോന്നി. കാരണം എല്ലാം കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ആ ഒരു സമയത്ത് തന്നെ എല്ലാം നടന്നു. ഫുഡാണെങ്കിലും ഒന്നും എവിടെ നമുക്ക് ഡിലേ വന്നിട്ടില്ല. പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ എല്ലാം. അപ്പോൾ ഒരുപാട് നല്ല മെമ്മറീസുമായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഇൻഷാല്ലാ ഇനിയും കൂടണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആക്കുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ലോഗുകളും എല്ലാം ആയിട്ട് ഇൻഷാല്ലാ നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.